ബിഫോർ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാമാരെയും പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ISL സീസൺ 5 ഏകദേശം കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ ഓരോ ടീമുകളുടെയും ഓരോ ക്ലബ്ബുകളുടെയും ഹോം സ്റ്റേഡിയത്തിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ശരാശരി എത്ര പേർ എത്തിയിട്ടുണ്ടാവും ഈ സീസൺ എന്ന് ISL ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നിരവധി സൈറ്റുകൾ ഓൺലൈനിൽ ഇൻ്റർനെറ്റിൽ പുറത്തുവിട്ടിരിക്കുകയാണ്. സോ അതിലെ പ്രമുഖമായ കണക്കുകളാണ് ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. സോ നമുക്ക് ഓരോ ടീമിൻ്റെയും ഹോം സ്റ്റേഡിയത്തിൽ എത്ര പേര് ആവറേജ് എത്ര പേര് വന്നു എന്ന് നമുക്ക് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമ്മൾ ആദ്യം ഏറ്റവും കുറവുള്ളവരുടെ ഏറ്റവും കുറവ് അറ്റൻഡൻസ് നേരിട്ട സ്റ്റേഡിയങ്ങളിലേക്കാണ് ആദ്യം പോകുന്നത്. ഏറ്റവും ആദ്യം മുംബൈ സിറ്റി FC ആണ് ആദ്യം വരുന്നത്. മുംബൈ സിറ്റി FC സ്റ്റേഡിയത്തിൽ ശരാശരി 4000 പേര് ആണ് ഈ തവണ അവരുടെ സ്റ്റേഡിയത്തിൽ കളി കാണാൻ സ്വന്തം ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നത്. നമുക്കറിയാം മുംബൈ എന്ന നഗരം ഫുട്ബോളിനത്ര വേരോട്ടമുള്ള ഒരു നഗരമല്ല. എന്നിട്ടും 4000 പേര് അവരുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ് മുംബൈ സിറ്റി FC. ഇത്തവണ വളരെ നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്, പ്രത്യേകിച്ച് ഹോമിൽ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ FC പൂനെ സിറ്റി ആണ് അടുത്തതായി വരിക. അവരുടെ സ്റ്റേഡിയത്തിൽ ഏകദേശം 6000 പേരാണ് ശരാശരി ഓരോ മത്സരത്തിനായിട്ട് വന്നത്. അവർക്കും ഈ സീസൺ അത്ര നല്ല സീസൺ അല്ല. നിരവധി അധികം മത്സരങ്ങൾ തോറ്റുവെങ്കിലും അവസാനമായപ്പോൾ അവർ നല്ല മികച്ച പ്രകടനം നടത്തി. 6000 പേരാണ് ആവറേജ് അവിടെ കാണികളായിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പൂനെ സിറ്റി FC ഒരു നല്ലൊരു ഫാൻ ബേസും ഉണ്ടായിരുന്നു ഓറഞ്ച് ആർമി എന്ന് പറഞ്ഞിട്ട്. എങ്കിലും ഈ സീസൺ വളരെ മോശമായ കാരണമായിരിക്കാം കാണികളുടെ എണ്ണത്തിൽ കുറവുണ്ടായത്. ഇനി നമ്മൾ ഡൽഹി ഡൈനാമോസാണ് അടുത്തത് വരുന്നത്. ഡൽഹി ഡൈനാമോസിൽ 7000 പേരാണ് ആവറേജ് കാണികളായിട്ട് വന്നിട്ടുള്ളത്. ഡൽഹി ഡൈനാമോസ് നമുക്കറിയാം സ്റ്റേഡിയമൊക്കെ വളരെ വലുതാണ്, പക്ഷേ കളി കാണാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് ഡൽഹി ഡൈനാമോസിൽ. ഡൈനാമോസ് അൾട്ര എന്ന് പറയുന്ന ഒരു ഫാൻ ബേസ് ഉണ്ട് അവർക്ക്. കഴിഞ്ഞ 2-3 സീസണുകളായിട്ട് ഡൽഹി അത്ര മികച്ച പ്രകടനമല്ല നടത്തുന്നത്. ഈ തവണ അവരുടെ ഫാൻസ് ബാനർ മറച്ച് കെട്ടി വരെ പ്രതിഷേധം നടത്തുന്നതായിട്ട് നമ്മൾ കണ്ടു സീസണിൻ്റെ തുടക്കത്തിൽ. കുറേ മത്സരങ്ങൾ തോറ്റതിന് ശേഷമാണ് ഒരു മത്സരം അവർ ജയിക്കാൻ സാധിച്ചത്, അത് അവസാനമായപ്പോഴാണ്. എല്ലാ സീസണിലും അവസാനമാകുമ്പോഴാണ് ഡൽഹി ഡൈനാമോസ് ഫോം ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ കാണികളും വളരെ ഗണ്യമായ കുറവ് തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുണ്ട്. ഇനി നമ്മൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ചെന്നൈയിൻ FC ആണ് അടുത്തത് വരുന്നത്. 12,000 ആണ് അവരുടെ കാണികൾ വരുന്നത്. 12.22 ആവറേജ് കാണികൾ ചെന്നൈയിൻ FC വരുന്നത്. നമുക്കറിയാം ഈ സീസണിലെ ഏറ്റവും അവസാനക്കാരാണ് ചെന്നൈ. വളരെ ദയനീയമായ പ്രകടനമാണ് ഹോമിലും എവേയിലും എല്ലായിടത്തും ചെന്നൈയിൻ FC കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ചെന്നൈയിൻ FC ആരാധകർ 20,000 അധികം ആരാധകർ വരുന്ന ഒരു സ്റ്റേഡിയം തന്നെയായിരുന്നു മറീന അറീന. അവിടെ ഇത്തവണ 12,000 ആവറേജ് വന്നിരിക്കുന്നത്. അത് അവരുടെ ആ പ്രകടനം മോശം പ്രകടനം തന്നെയാണ് കാരണമെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്തത് വരുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആണ് അടുത്തതായിട്ട് വരുന്നത്. അവിടെയും 12.28 ആൾക്കാരാണ് അവിടെയും വന്നിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ISL ചരിത്രത്തിൽ ആദ്യമായി സെമി ഫൈനലിൽ കയറിയിരിക്കുകയാണ് ഈ സീസൺ. വളരെ മികച്ച പ്രകടനം തന്നെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇത്തവണ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ കാണികളിൽ വളരെ ഗണ്യമായ ഒരു കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ആവറേജ് അറ്റൻഡൻസിൽ. അടുത്തത് വരുന്നത് ബാംഗ്ലൂർ FC ആണ്. ബാംഗ്ലൂർ FC 13,000 പേരാണ് ഇത്തവണ കളി കാണാൻ ആവറേജ് സ്റ്റേഡിയത്തിലേക്ക് വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ FC കഴിഞ്ഞ സീസണിലെ പോലെ ഈ സീസണും വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. എപ്പോഴും ടേബിൾ ടോപ്പേഴ്സ് തന്നെയായിട്ടാണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാണികളും അവരുടെ ആവറേജ് കാണികൾ അതിലിങ്ങനെ 13,000 തന്നെയാണ്. അതവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. കൂടുതലുമില്ല കുറവുമില്ല ഒരു ലെവലിൽ ബാംഗ്ലൂർ FC നീങ്ങുന്നുണ്ട്. അടുത്തത് FC ഗോവയാണ് വരുന്നത്. FC ഗോവയിൽ 16,000 പേരാണ് ആവറേജ് ഓരോ കളിയും കാണാൻ വരുന്നത്.
നമുക്കറിയാം എഫ് സി ഗോവ ഈ സീസണും വളരെ മികച്ച നന്നായി അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയാണ് കാഴ്ചവെച്ചത്. അവരുടെ സ്റ്റേഡിയത്തിലാണ്, ഫത്തോറ സ്റ്റേഡിയത്തിലാണ് ഏറ്റവും കൂടുതൽ ഗോളുകൾ ഇതുവരെ വന്നിട്ടുള്ളത് ഐ എസ് എല്ലിൻ്റെ ചരിത്രത്തിൽ. സോ അവർ അവിടുത്തെ കാണികൾ എന്തായാലും ഗോവയുടെ കളി കാണാൻ വരും, കാരണം ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറക്കുന്ന ഒരു സ്റ്റേഡിയമാണ് എഫ് സി ഗോവയുടേത്. 16,000 കാണികളാണ് ഇത്തവണ എഫ് സി ഗോവയുടെ ഓരോ മാച്ചുകൾ കാണാൻ ആവറേജ് വന്നിട്ടുള്ളത്. സോ അടുത്തത് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. 17,000 കാണികളാണ് ഇത്തവണ ആവറേജ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓരോ കളി കാണാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം അവസാന മത്സരത്തോളായപ്പോൾ 3,000-4,000 എന്ന കണക്കിലേക്ക് വളരെ ചുരുങ്ങി പോയിരിക്കുകയാണ്. അത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും മോശം പ്രകടനം കാരണം തന്നെയാണ്. എന്നാൽ സീസണിൻ്റെ തുടക്കത്തിൽ വളരെ മികച്ച ഏറ്റവും കൂടുതൽ കാണികൾ വന്നിരുന്ന ഒരു സ്റ്റേഡിയം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. അപ്പോൾ നമ്മൾ ആവറേജ് എടുക്കുമ്പോൾ 17,000 വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം രണ്ട് സീസണിലായിട്ട് വളരെ നിറം മങ്ങിപ്പോയ പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇനി അവസാന മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയാണ്. അതിനും അധികം കാണികളെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരില്ല. എനിവേ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം സ്റ്റേഡിയം ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 17,000 കാണികളാണ് ഓരോ മാച്ചിനും ആവറേജ് വന്നിട്ടുള്ളത് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ATK ആണ് വരിക. 20,020.1K ആണ് ATK ഓരോ കളി കാണാൻ ആവറേജ് വന്നിട്ടുള്ളത് ഓരോ കാണികളും. ഓരോ മത്സരത്തിൽ നമുക്കറിയാം ബംഗാൾ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ വെച്ച് നോക്കുമ്പോൾ 20,000 ഒന്ന് ഒരു ചെറിയ സംഖ്യയാണ്. നമുക്കറിയാം അവിടുത്തെ ഏറ്റവും വലിയ മത്സരമായ ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ്റെ ആ കളികൾ കാണാൻ വരുന്ന കാണികളുടെ ഒരു അംശത്തിൽ പോലും ഇല്ല. ഈ കാണികൾ 1.5 ലക്ഷത്തോളം പേര് വരെ കണ്ട റെക്കോർഡിട്ട ചരിത്രം വരെയുണ്ട് കൊൽക്കത്ത ബംഗാൾ ഡെർബി ആയ ഈസ്റ്റ് ബംഗാൾ വേഴ്സസ് മോഹൻ ബഗാൻ. അതിൻ്റെ അടുത്തോടും പോലും എത്തില്ല എങ്കിലും ISL ഇതൊരു ടോപ്പ് ഈ സീസണിൽ ഇതൊരു ടോപ്പ് ആയിട്ടുള്ള ഒരു അറ്റൻഡൻസ് തന്നെയാണ്. ഇനി ഫസ്റ്റ് വരുന്നത് ജംഷഡ്പൂർ FC ആണ്. നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം മാത്രം വന്ന ഒരു ടീമാണ് ജംഷഡ്പൂർ FC. ജംഷഡ്പൂർ FC ഇരുപതിനായിരത്തിനു മേലെ കാണികൾ വരുന്നുണ്ട്. 20.6 ആണ് അവരുടെ ആവറേജ് വരുന്നത്. നമുക്കെല്ലാവർക്കും പറയാം റെഡ് മൈനേഴ്സ് എന്ന് പറയുന്ന അത്യാവശ്യം നല്ല ഒരു കട്ടിയുള്ള ഒരു നല്ലൊരു ഫാൻ ബേസ് തന്നെ അവിടെ തുടക്കം വിട്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാ എവേ മാച്ചിലും അവരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. കൊച്ചിയിൽ വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ റെഡ് മൈനേഴ്സ് ഇപ്പോൾ ISL സീസൺ 5 ഏറ്റവും കൂടുതൽ സ്റ്റേഡിയം നിറച്ച, നമുക്കറിയാം നമ്മൾ മിക്ക JFC മത്സരങ്ങളും കാണുമ്പോൾ നമുക്ക് കാണാം അവരുടെ സ്റ്റേഡിയം ഓൾമോസ്റ്റ് ഫുള്ളാണ്, ഓഫ് ക്രൗഡഡ് സ്റ്റേഡിയം തന്നെയാണ്. പണ്ട് നമുക്കറിയാം ISL സീസൺ 2 സീസൺ 3 കൊച്ചി സ്റ്റേഡിയം എങ്ങനെയായിരുന്നു, അതുപോലെയാണ് ജംഷഡ്പൂരിൻ്റെ ഓരോ മത്സരത്തിനും അവരുടെ സ്റ്റേഡിയം. സോ ഇതാണ് ഈ തവണത്തെ ആവറേജ് ISL അറ്റൻഡൻസ്. ഇതിൻ്റെ ടോട്ടൽ ആവറേജ് എടുക്കുകയാണെങ്കിൽ 12K ആണ് വരുന്നത്. 12,000 പേരാണ് ISL ആവറേജ് എല്ലാ മത്സരം കാണാൻ വരുന്നത്. അത് ഒരു ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവ് തന്നെയാണ്. നമുക്കറിയാം യൂറോപ്യൻ ലീഗിലൊക്കെ എല്ലാ മത്സരം 60,000-70,000 മേലെ ആൾക്കാരുണ്ടാവാറുണ്ട്. എനിവേ, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.